ജീവിതം ഇത് പൊളിച്ചു മാറ്റിയപ്പോ പിന്നെ പോയില്ലേ, നമ്മുടെ ജീവിതം പോയില്ലേ. വികസനം വന്നുകൊണ്ടാലും ഗോദാന അത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാറ്റുകളുടെ കാര്യം വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇടിച്ചു കയറുകയാണ് അവിടെ. ഇവിടെ ഒരാളും വന്നു നോക്കാനില്ല. ഞാൻ അടി അടിച്ചതിനെ കൂടുതൽ നേരിട്ട് അടി അടി എന്നാൽ അടി അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ചെറുപ്പക്കാരെ ഇറങ്ങണതിനത്. 316 കുടുംബങ്ങളെയാണ് വല്ലാർപ്പടം പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ചത്. അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മാറ്റി താമസിപ്പിക്കുമെന്നുള്ള ഉറപ്പിന്മേൽ മൂലമ്പള്ളി പാക്കേജ് പ്രഖ്യാപിച്ചു. 46 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ മൂലമ്പള്ളി പാക്കേജ് പ്രകാരം വീട് വയ്ക്കാനായത്. പലർക്കും നൽകിയത് കായൽ പുറമ്പോക്കും ചതുപ്പ് നിലവും. മൂലമ്പള്ളി പാക്കേജിൻ്റെ ഭാഗമായി കാക്കനാട് തുതിയൂരിൽ അനുവദിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുട്ടറ്റം ചെളിയാണ് ഇവിടെ. ഇവിടെ അനുവദിച്ച 2 പ്ലോട്ടുകളിൽ ഇതുവരെ വീട് വയ്ക്കാനായത് 3 പേർക്ക് മാത്രം. മണിക്കൂറുകൾക്കുള്ളിൽ 100 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച, കിടപ്പാടം തകർത്ത് ഇറക്കിവിട്ട സർക്കാർ 11-12 വർഷങ്ങൾക്ക് ശേഷവും അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം തന്നപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടി പറഞ്ഞ്, അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളൊന്നും മന്നില്ല ഇങ്ങോട്ട് ഈ സ്ഥലത്ത് വന്ന് പെര വെക്കാൻ പറ്റൂല, ഒരുപാട് പൈസ ചിലവുണ്ട്. ഇത് ഫയലിംഗ് പൈസ എന്നും പറഞ്ഞാൽ 75,000 തന്നായിരുന്നു. അതുകൊണ്ടൊന്നും ഫയൽ ചെയ്യാൻ പറ്റൂല, 200,000 രൂപയൊക്കെ വരുമെന്ന് പറഞ്ഞു ഫയലിങ്ങിന്. ഞങ്ങൾ എന്നിട്ട് അടിത്തറ ഈ കല്ലും കൊണ്ടാണ് കെട്ടിയേക്കണത്. കരിങ്കല്ലു കൊണ്ട് കെട്ടിയിട്ട് ഇത് വാർത്ത് അങ്ങനെ കെട്ടിയത്. അതാണ് അവിടെ ഇരുന്നേക്കണേന്ന് തോന്നുന്നത്. ആ മൂല എന്ന് ഇരുന്നിട്ടുണ്ട്. അതാണ് അവിടെ പൊട്ട് വീണത്. ചെളിയാണല്ലോ അല്ലേ? ആവശ്യം കൂടുതൽ ചെളിയാണ് ഇവിടെ, അത്രയും ഇല്ലെന്ന് തോന്നുന്നു. 3 വീട് മാറി താമസിച്ചു. ആലുവയിലൊരു വീട്ടിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് എഴുപുന്നയിലൊരു വീട്ടിൽ പോയി താമസിച്ചു 6 മാസം. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന്, ഇവിടെ 6 മാസം താമസിച്ചിട്ടും ഈ പെര പണത്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ കയറി ഇറങ്ങി നടന്നു വന്നപ്പോൾ തന്നെ സാധനങ്ങൾ അലമാരി കട്ടിൽ TV അവിടെയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഞാൻ ഓർക്കണില്ല. 2013 വരെ പിന്നെ തന്നിട്ടുള്ളൂ വാടക. എല്ലാവരും ഇപ്പോഴും ഞങ്ങളെ ചേച്ചിയുടെ മക്കളൊക്കെ വാടകയൊക്കെ താമസിക്കണത്. സൺസൈഡ് വാർക്കയും മെയിൻ വാർക്കയും വന്നപ്പോൾ ടാങ്കറിലൊരുക്കി വെള്ളം അടിച്ച്, അങ്ങനെയാണ് വാർത്തത്. അപ്പോൾ ഞങ്ങൾ കളക്ടറേറ്റിൽ പോയി ഒരു അപേക്ഷ വെക്കാൻ, വെള്ളം ഞങ്ങൾക്ക് ഇല്ല, കുടിക്കാനും വെള്ളമില്ലെന്നും പറഞ്ഞ അപേക്ഷ വെക്കാൻ ചെന്നിട്ട് കളക്ടറെ കാണാൻ സമ്മതിച്ചില്ല അവർ. അവിടുത്തെ മറ്റേ ഡെപ്യൂട്ടി കളക്ടറൊക്കെ പറഞ്ഞ് ഈ പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്ക് അങ്ങനെ പെരപണിയാനൊന്നും വെള്ളമൊന്നും തരുമൊന്നുമില്ല, ആ അപേക്ഷ ഒന്നും ഇവിടെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് മേടിച്ച് കളഞ്ഞു. അങ്ങനെ അങ്ങനെ പോകുന്നു. 2-3 പ്രാവശ്യം അതിന് വേണ്ടി നടന്നു. പിന്നെ ഇവിടെ നിറയെ ഈ നോർത്ത് പാലം പൊളിച്ചതിൻ്റെ വേസ്റ്റ് ഉണ്ടോ എന്ന് ഇറക്കിയേക്കണേ. ഇപ്പോഴീ കിടക്കണതൊക്കെ അതാണ്, ഇതിൻ്റെ അടി മുഴുവനും അതാണ്. ഒന്നും ഒരു സാധനം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ മണ്ണിറക്കിയിട്ടുമാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ പിടിപ്പിച്ചത്. വേസ്റ്റായിരുന്നു ഇവിടെ, മൊത്തം വേസ്റ്റായിരുന്നു. എന്നിട്ട് അത് കളയാൻ വേണ്ടിയിട്ട് പെരപണിയാനാണ് ഞങ്ങൾക്ക് ഇതൊന്ന് മാറ്റി തന്നെന്ന് പറഞ്ഞ് അതിനും കളക്ടറെടുത്ത്, അത് ഷെയ്ഖ് പരിസാറായിരുന്നു അന്ന്, ആ അപേക്ഷ കൊണ്ടേ കൊടുത്തിട്ട് ആ നോക്കാട്ടെ എന്നും പറഞ്ഞ് ആ അപേക്ഷ മേടിച്ച് വെച്ചതല്ലാതെ ഈ വശത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ. കല്യാണക്കാരും വരെ അവിടെ ഉള്ള ഈ സ്ഥലത്ത് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാടായിട്ട് കിടക്കണ കള്ള കഞ്ചാവുമായിരുന്നു ഇവിടെ സ്ഥലം, അങ്ങനെയുള്ള സ്ഥലമാണ്. അതുകാരണം കൊണ്ട് പെൺകൊച്ചുങ്ങളെ തരാൻ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ 2 കാര്യം വന്നിട്ട് ഒരു ഒഴിവായി പോയി. പിന്നെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആരുമില്ല, ഒരു സഹായത്തിനാണെങ്കിലും വേറെ എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. എല്ലാം പോയി, എല്ലാവരും അവിടെയല്ലേ, ഞങ്ങൾ മാത്രമായില്ലേ ഇവിടെ, എല്ലാവരും ഉണ്ടായിരുന്നു. ഒക്കെ പല പല സ്ഥലങ്ങളിലേക്ക് പോയി. വീടും സ്ഥലമൊക്കെ പോയ ശേഷം ഞങ്ങൾക്കൊരു ചെള്ളക്കുഴി പോലത്തെ കുഴിയാണ് ഞങ്ങൾക്ക് 4 സെൻറ്റ് തന്നത്. പിന്നെ എന്തു ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് വാടകയില്ല, പൈസയില്ല, ഒന്നുമില്ലാണ്ടായിപ്പോയി. എനിക്ക് വാടക ഒന്നും കിട്ടിയിട്ടില്ല. ചില ആൾക്കാർക്കൊക്കെ വാടക 6 മാസം കൂടുമ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു. ഇതുവരെ ഒരു വാടകയും കിട്ടിയിട്ടില്ല. ജീവിക്കണത് ഇപ്പോൾ പെൻഷൻ കിട്ടണുണ്ട്. ഈ വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷനാണ് എനിക്ക് കിട്ടണത്. അതൊക്കെ കൊണ്ടങ്ങനെ കഴിഞ്ഞു കൂട്ടണം. ഇതിപ്പോൾ കുറേ കൊല്ലങ്ങളായി ഞങ്ങൾ ഇങ്ങനെ നടക്കണത്. ഇത് കഴിഞ്ഞ മുതൽ പിന്നെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ കുറേ നാളായി. എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വരവ്. ഇത് അളന്നുകൊണ്ടിരുന്നപ്പോൾ ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ പിന്നെ മരിച്ചതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ഓടി നടക്കുകയാണ് ഇതിനായിട്ട്. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഈ
ആദ്യ കയറിയും ഇതായിട്ടൊക്കെയാണ് മരിച്ചേക്കണത്. എന്നു വെച്ചാൽ സ്ഥലം നമ്മൾ നല്ല വീടുണ്ടായി, റോഡും ഒക്കെ ഉണ്ടായിട്ട് അത് ഇങ്ങനെ പോയില്ലേ. എന്നിട്ട് കിട്ടിയത് ഇതല്ലേ ജീവിതം. ഇത് പൊളിച്ച് മാറ്റിയപ്പോൾ പിന്നെ പോയില്ലേ, നമ്മുടെ ജീവിതം പോയില്ലേ. 2008 സ്ഥലം എടുക്കാനായിട്ടിരുന്ന സമയത്ത് അന്ന് സർക്കാർ നമുക്ക് ആനുകൂല്യം തന്നിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം വാങ്ങാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 കൊല്ലം ഇങ്ങനെ അങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി വന്നപ്പോൾ ഒടുക്ക സ്ഥലത്തിനൊക്കെ വില കൂടി. സർക്കാരിൻ്റെ സ്ഥലമാണെങ്കിലും അതും പുറമ്പൊക്കെ കയ്യേറെടുത്തൊക്കെ കൊണ്ട് നമ്മൾ അവരുടെ നിന്ന് വിലക്ക് വാങ്ങിച്ചാണ് ചില ആളുകൾ വീട് വെച്ചേക്കുന്നത്. ഇപ്പം തന്നേക്കുന്ന സ്ഥലത്തിന് തന്നെ ഇപ്പം വെള്ളക്കെട്ട നീന്തി നടന്നാണ്. ഇപ്പം തന്നെ ഞാൻ അതിർത്തി കുറ്റി കല്ലുണ്ടായത്, കല്ല് ഇളകി പൊടി ഇപ്പം അടുത്ത ദിവസങ്ങളിൽ അളന്നു വന്നു. അളന്നു വന്നെങ്കിലും ഒരു 10-15 രൂപയുടെ അടുത്തോളം വന്നിട്ടാണ് അതിർത്തി കുറ്റിയുടെ ഒരു എല്ലിമോലും വാർത്ത അവിടെ ഇട്ടേക്കണ്. എനിക്കൊരു 26 സെൻറ് സ്ഥലമോളം ഉണ്ടായിരുന്നു. പാലും ആ റോഡ് സർവീസ് റോഡും ഒക്കെ ആയിട്ടൊക്കെ വന്നേക്കണ്. അത് മൊത്തം അവിടെ ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ ഒരു വീട് നോക്കായിരുന്നു. അത് മൊത്തം വികസനം കൂടിയ ഒരു പാലം വരാൻ വന്നപ്പോഴേക്കും ഇപ്പം തന്നെ 2 പാലം വന്നു. ഇനി പറഞ്ഞിട്ട് പാലം കൊണ്ട് വരാൻ കഴിപ്പുണ്ട് ചേന്നൂർ കോതാടേക്ക്. വികസനം വന്നുകൊണ്ടാലും കോതാടുകാരും മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. വികസനം തന്നെ ഇനി തടസ്സമില്ലമ്മ. പക്ഷേ വികസനം ഓവറായിട്ട് കൂടിയാറുണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലുള്ളു കുറേ നടക്കണമല്ല. ഇനി നേതാക്കന്മാർ പറയുമ്പോൾ ഇതിപ്പോൾ ഞങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്ത് എവിടെ പോകാനും ഞങ്ങൾ തയ്യാറാണ്, എല്ലാത്തിനും തയ്യാറാണ്. ഇത് സർക്കാർ ഇത് ഈ വെള്ളക്കെട്ടെന്ന് മാറ്റി തന്നാൽ മതി, നമുക്ക് എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടാം. അതാണ് പറഞ്ഞത്, ഇത് സർക്കാരിൻ്റെ ഓരോ കളികൾ നടക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അനുഭവിക്കണത് നമ്മൾ തന്നെയല്ല, വേറെ ആരാരാണ് നടക്കുന്നത്. അതുകൊണ്ട് മണ്ണിട്ട് നികത്തി സ്ഥലത്തിന് വേണ്ടി അവർ വരുമ്പോൾ പല വാഗ്ദാനങ്ങളും പറയും. അത് ഇതെല്ലാം പിന്നെ അണ്ടർ സെക്രട്ടറി എഴുതി തന്നിട്ടുള്ളത് ഞങ്ങൾക്ക് തരാമെന്ന് ഈ പാക്കേജ്. ഒരു ഗവൺമെൻറ് പോയി, വേറെ ഗവൺമെൻറ് വന്നു, പിന്നെ മറ്റേ ഗവൺമെൻറിനെ കയറി ഞങ്ങളുടെ സ്ഥിതി തീർന്നു. ബാക്കി എത്രയോ പേര് ഇപ്പോഴും വാടകയ്ക്ക് കിടക്കുന്നു. വാടകയ്ക്ക് കിടക്കാൻ പറ്റാത്ത ഒരു ഇത് പ്ലാസ്റ്റിക് ഷെഡ് കെട്ടി കിടക്കുന്നു. മുഴുമ്പിളിലേക്ക് പോയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. എൻ്റെ മോനെ പുറകിലാണ് നടക്കുന്നത്. എപ്പോഴും എപ്പോഴും മുമ്പിനെ വരും ഇവിടെ. പിന്നെ കളക്ടറെ നോക്കാൻ വരുന്നു, ഡെപ്യൂട്ടി കളക്ടർ വരുന്നു. അപ്പോൾ എല്ലാം ഞങ്ങൾ കോതാട്ടിൽ നിന്ന് ഈ വലിച്ചുവാരിക്കുന്ന ഇവിടെ വരും. ഈ വെയിലത്ത് നിന്ന് തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു 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 ഇത് കിട്ടിയിട്ടില്ല. ജീവിതം തകർത്ത് കഴിഞ്ഞു. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയാണ് മനുഷ്യർ സ്ഥലം വിട്ടുകൊടുക്കുക? പല വാഗ്ദാനങ്ങളും വേണിച്ച് സ്ഥലം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇപ്പം ഞങ്ങൾ കൊടുത്ത അവിടെ മോളിൽ കൂടിയാണ് ഈ മിനിസ്റ്റേഴ്സും ഗിനിസ്റ്റേഴ്സും ഒക്കെ എളുപ്പത്തിൽ എറണാകുളത്തേക്ക് പോകുന്നത്. വരുന്ന തിരക്കാണ് റോഡ്, ഇപ്പോൾ കണ്ടെയ്നർ റോഡ്. അത്രയൊക്കെ വളരെ നല്ല സുഖമായി. കളമശ്ശേരി നിരുവിട്ടുകൊണ്ട് പിന്നെ ഹൈക്കോട്ടിൽ എത്തും. അദ്ദേഹത്തെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും പിടിക്കും. കടപ്പള്ളി വഴി പോയെങ്കിൽ അത് അതെല്ലാം കൺസിഡർ ചെയ്യുന്നില്ല. അനുഭവിക്കണമെന്ന് ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ വാക്കുകൾ വിശ്വസിക്കുക? 28 പേര് മരിച്ചു പോയി. ചേച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അതിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു നടക്കും. എൻ്റെ തറവാടിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ആ പാലം പോകുന്നത്. കോതാട് പാലം ഇല്ലേ, മൂലപ്പള്ളിക്ക് പോകുന്നത്. കോതാട് മൂലപ്പള്ളി പാലം പണിതില്ലേ, അതിൻ്റെ അടിയിലായ തറവാടൊക്കെ പൊളിച്ചു കളഞ്ഞില്ലേ? അന്ന് പറഞ്ഞ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ കൊച്ചി സ്വർഗമാകും. ആ ആവും, സ്വർഗമാകും. സ്വർഗമാണ് ഇപ്പോൾ ആകുന്നത്. അതെ, 2008 വല്ലാർപാടം ടെർമിനലിന് വേണ്ടി എൻ്റെ വീടും സ്ഥലവും അക്വയർ ചെയ്താണ്. അതിനു മുമ്പ് 1971 എൻ്റെ വീടും സ്ഥലവും അക്വയർ ചെയ്തതാണ്. ഇത് 2-ാമത്തെ പ്രാവശ്യമാണിത്. പിന്നെ അപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം കുടിയൊഴിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് നാമമാത്രമായിട്ടുള്ള പൈസ മാത്രമേ കിട്ടുള്ളൂ. അവിടെ തന്നെ ഞങ്ങളുടെ പിന്നിലേക്ക് തന്നെ ഞങ്ങൾ അവിടെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ വീട് വെച്ച് താമസിക്കുകയായിരുന്നു. വീട് വെച്ച് താമസിച്ച് കഴിഞ്ഞിരുന്നപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 10-20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വല്ലാർപാടം ടെർമിനലിന് വേണ്ടി അക്വിസിഷൻ വന്നപ്പോൾ ഞങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടാണ്. ഏതാണ്ട് 11.40 സെൻറ്റിമീറ്റർ ചെളിയുള്ള സ്ഥലമാണിത്. കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സെൻറ്ററിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്ന തോടാണിത്. ആ തോടിൻ്റെ സമീപത്താണ് ഞങ്ങൾ താമസിക്കണത് തന്നെ. 2 പ്രളയത്തിലും വെള്ളം കയറിയതാണ് ഈ വീട്ടിൽ.
ഞങ്ങളുടെ വീട്ടില്. പിന്നെ സർക്കാർ എന്ത് ചെയ്യാൻ, എനിക്ക് തോന്നുന്നല്ല സർക്കാർ ഒന്നും ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ഫാദറിലൂടെയാണ്, സ്ഥലം പുള്ളി ഒരു ഹൃദ്രോഗിയാണ്, പുള്ളിക്ക് വേറെ ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ പുള്ളി ഇപ്പോൾ ഓരോ വർഷവും മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഒരു വീട് വെക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു ലോൺ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ 4 സെൻറ് സ്ഥലം എന്നുള്ളത് തിരിച്ചിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ വാടക കിട്ടേണ്ട പൈസയാണെങ്കിൽ ഒരു പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് അടയ്ക്കേണ്ട പൈസ ഇപ്പോൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക വാടക ഇനത്തിൽ. അപ്പോൾ കിട്ടുന്ന പെൻഷനിൽ നിന്ന് വാടകയും കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് സമരം ആണെങ്കിലും നമ്മളതിൻ്റെ മുമ്പിൽ തന്നെ നിന്ന്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ഡിഗ്നിഫൈഡ് ലൈഫ് ഇല്ലെങ്കിലും ഒരു സർവൈവൽ ലൈഫെങ്കിലും നമുക്ക് തരണമെന്നുള്ള ഒരു ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ വേറെ നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് സാറിൻ്റെ അടുത്ത് സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിച്ച് അപേക്ഷ നൽകാനും വന്നു. കുടിയൊഴിക്കപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് വെച്ച് ഈ പദ്ധതിയിൽ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 12 വർഷത്തിന് ഉള്ളിൽ ഒരു കുട്ടിക്ക് പോലും അവിടെ തൊഴിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഇത്രയും ഒരു വലിയ പ്രോജക്റ്റ് വന്നിട്ട് പുനരധിവാസമാണെങ്കിലും അതും അവതാളത്തിൽ, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ആ കണ്ടെയ്നർ റോഡ് വന്ന് അവിടെയാണെങ്കിൽ ഭാരിച്ച ടോൾ കൊടുത്ത് ഈ കുടിയൊഴിക്കപ്പെട്ട ആളുകൾ തന്നെ പോകേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ഈ ഇത്തരം പ്രോജക്റ്റുകൾ നാടിന് യാതൊരുവിധ ഗുണവും ചെയ്യുന്നില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇത് ഇത്രയും വർഷമായിട്ട് വാസ്തവത്തിൽ വാസയോഗ്യമായിട്ടുള്ള ഒരു പ്ലോട്ട് അലോട്ട് ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെൻറ് ഉള്ളത് അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമാണ്. ഇത് മനുഷ്യരല്ല, അവർക്ക് ജീവിക്കണ്ടേ, എവിടെയെങ്കിലും തലചായ്ച്ച് കിടക്കണ്ടേ. ഞങ്ങൾ മിണ്ടി മിണ്ടി മതിയായി, എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. കാരണം ഈ ഫ്ലാറ്റുകളുടെ കാര്യം വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇടിച്ചു കയറുകയാണ് അവിടെ. ഇവിടെ ഒരാളും വന്നു നോക്കാനില്ല. ഭരണ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു കൊടുക്കുന്ന ജീവിക്കാനുള്ള അവകാശം, മാന്യമായിട്ട് ജീവിക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് വെറുതെ എങ്ങനെ ജീവിക്കാന്നല്ല. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലിവിങ് വിത്ത് ഡിഗ്നിറ്റിയാണ് വാസ്തവത്തിൽ. അപ്പം അത് സാധിക്കാഞ്ഞാൽ എന്ത് ജീവിതമാണ്? കൊച്ചിൻ പോർട്ടിലോ അല്ലെങ്കിൽ DP വേൾഡിലോ ഏതെങ്കിലും തരത്തിലൊരു ജോലി കൊടുക്കുന്നതാണ്, ക്വാളിഫൈഡ് ആയിട്ടില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ അത് ഓർമ്മ വരുന്നത്. അങ്ങനെ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഞങ്ങളുടെ സമയവും പ്രത്യേകിച്ചും വാർദ്ധക്യവും രോഗവും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് ഒരു മാനുഷിക പരിഗണനയിലാണ്. മറ്റേ കമ്മീഷൻസൊക്കെ അവർ ശമ്പളം മേടിച്ച് ലക്ഷക്കണക്കിന് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ചെതിരിപ്പോയത്. ഇറങ്ങുന്നതിന് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു? അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോ പോയില്ലേ, സുധീരൻ വന്ന് കുറെ കപ്പ വെച്ച് മീൻകറി വെച്ച് അതും കൊടുത്ത് ഇതുപോലെ ചാനലുകാരൊന്നും കുറെ എടുത്ത് ഫ്ലാറ്റ് പൊളിക്കാനാ. ഇതിനൊക്കെ ആൾക്കാർ ഒന്നുമില്ല, ഞങ്ങളുടെ ഇറങ്ങിയ ആൾക്കാരുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരില്ല. വെള്ളാർപ്പാടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിൽ നിന്ന് ഒരു ഇത്ര പേര് ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ ആലോചിച്ച് നോക്കി, ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ ആ നാട് വിട്ട് പോരുമ്പോഴുള്ള സീനൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കാണെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്ക്, കൂട്ടുകുടുംബമായിട്ട് കിടക്കുന്ന ആൾക്കാർ ഇല്ലേ, എത്ര വീട് മാറി കയറിയെന്ന് അറിയാം? വാടക വീട് വാടകയും ഇതുവരെയായിട്ടും സർക്കാർ തരാൻ തോന്നുന്നു, അതും തന്നിട്ടില്ല. 2012 ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ പറഞ്ഞ 4 ലക്ഷം രൂപ നിൽക്കുന്നില്ല. പൈലിംഗ് തന്നും ഒരു പൈലിംഗ് തന്നെയാണ് 4 ലക്ഷം പറഞ്ഞത്. ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്? എങ്ങനെ ഇവിടെ വീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്ഥലം പോലും ഇപ്പൊ തിരിച്ചു തന്നിട്ടില്ല നമുക്ക്. 4 സെന്റ് സ്ഥലം, 3.5 സെന്റ് സ്ഥലം പോലും ഇപ്പൊ തിരിച്ചു തന്നിട്ടില്ല നമുക്ക്. ഇപ്പൊ തന്നെ ശരിയാക്കാം. അതിനുശേഷം ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. എവിടെ പോയി? തോമസാ. തോമസ് ആ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഒന്നും നടക്കൂല. 12 വർഷമായി. ആ 12 വർഷത്തിൽ 27 പേരുടെ മരണങ്ങൾ ബലം പ്രയോഗിക്കേണ്ടി വന്നു സർക്കാരിന്. ഇളമക്കരയില് അത് വന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതാണ് സംഭവിച്ചത്. ഇനി അവിടെ ഇനി വരുന്നുണ്ട്. ഇനി കുടുംബങ്ങൾ ഒരെണ്ണം ഇറങ്ങൂല. അടിയെന്ന് പറഞ്ഞാൽ അടിച്ചാനേ കൊള്ളൂ. ഒരെണ്ണം ഇറങ്ങൂലും. വന്നിട്ട് അടുത്ത പാക്കേജ് കേരളത്തിലെ ഇതേപോലെ ഗവൺമെന്റ് ഓരോ പർപ്പസ് ആയിട്ട് വരുമ്പോ അടിച്ചാനേ കൊള്ളടാ. അത് ഉറപ്പിച്ചു തന്നെ ഞങ്ങള് ഇനി അടുത്ത ഓരോ പദ്ധതികൾ വരണ്ട. അവിടെ നിന്ന് എന്ത് ഇതറ അടുത്ത ഇത് വന്നിട്ട് എന്തോ LNG എന്തോ ഒരു ഇത് വന്നിട്ടവിടെ
ഞാൻ അടി അടിച്ചതിനെ കൂടുതൽ നേരിട്ട് അടി അടിന്നാറ അടി അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ചെറുപ്പക്കാരെ ഇറങ്ങണതിനത് അടുത്ത സ്ഥലം അതെവിടെയാണ്?